ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുക, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ ബോഡി പാരഗ്രാഫ്, കൺക്ലൂഡറി പാരഗ്രാഫ്, അതിൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെ എഴുതും എന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് റൈറ്റിംഗ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന ടോപ്പിക്ക് നോക്കാം. നമുക്കറിയാം, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്സേയിൽ നമ്മൾ ആദ്യം എഴുതുന്ന പാരഗ്രാഫാണ്. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മുടെ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടോപ്പിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിലെ മെയിൻ ഐഡിയാസ്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്നിവ റീഡേഴ്സിന് നൽകുക എന്നതുകൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ വളരെ സിമ്പിളും ഡയറക്റ്റുമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതണമെങ്കിൽ താഴെ പറയുന്ന നാല് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ഇൻവേസ് ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ, ഗിവ്സ് വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, പ്രസന്റ് ദ തീസിസ് സ്റ്റേറ്റ്മെന്റ്, പ്രൊവൈഡ്സ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെന്റ്. താഴെ നമുക്കൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിന് ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മോട് പറഞ്ഞു തരുന്നു. രണ്ടാമത്തത് ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് കൺക്ലൂഡറി റിമാർക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം. ബിക്കോസ് ഓഫ് ദ ഇനാഡിക്വേറ്റ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽസ്. എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ച വിഷയത്തിന് മുകളിൽ ആ ഒരു ടോപ്പിക്കിന് അനുസൃതമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള കഴിവ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കിൽസ്, അതൊക്കെ സോഫ്റ്റ് സ്കിൽസിൽ വരുന്നതാണ്. അതിൻ്റെയൊക്കെ പരിമിതി കാരണമായിട്ട് ദർ ഇസ് എ ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗെറ്റിംഗ് സെലക്ടഡ് ഇൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സിൽ നടക്കുന്ന സെലക്ഷൻ പ്രോഗ്രാമുകളിലെ ഒരുപാട് സ്റ്റുഡൻസ് ഡിസ്സെലക്ട് ആയിട്ട് പോകുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇത്തരം സ്കില്ലുകളിലുള്ള പരിമിതിയാണ്. ആൻഡ് ദിസ് സിറ്റുവേഷൻ നീഡ്സ് ടു ബി ഇൻ ടു അക്കൗണ്ട് വൈ പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ എംപ്ലോയബിലിറ്റി അറ്റ് ദ ടെറിറ്ററി ലെവൽ. അതുകൊണ്ട് തന്നെ ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ടെറിറ്ററി ലെവൽ എഡ്യൂക്കേഷനിൽ നടത്തേണ്ടതുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ളത് തീസിസ് പറയുന്ന സെന്റൻസ് ആണ്. ഓൾദോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രിഡിക്ട് ദ സ്കിൽ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി വിത്ത് ടെറിറ്ററി ലെവൽ ട്രെയിനിങ്. ടെറിറ്ററി ലെവൽ ട്രെയിനിങ് കൊണ്ട് സ്കിൽ ഗ്യാപ്പ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലെങ്കിൽ കൂടി ദ പ്രോബ്ലം ഓഫ് എംപ്ലോയബിലിറ്റി ക്യാൻ ബി അഡ്രസ്ഡ്. എന്നാലും നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിയും. എങ്ങനെയാണ് അതിന് കഴിയുക? ബൈ എ സീരീസ് ഓഫ് ടാസ്ക് ഓറിയന്റഡ് പ്രാക്ടീസ് ആക്ടിവിറ്റീസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സോഫ്റ്റ് സ്കിൽസ് ആൻഡ് അതർ എംപ്ലോയബിലിറ്റി സ്കിൽസ്. സോഫ്റ്റ് സ്കില്ലുകൾ, എംപ്ലോയബിലിറ്റി സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്രാക്ടീസസ് ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് ദ എസ് എക്സാമിൻസ് ദ റീസൺ ഫോർ പൂർ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് സജസ്റ്റ്സ് ടാസ്ക് ഓറിയന്റഡ് അപ്രോച്ചസ് ടു അഡ്രസ് ദം. ഇതെന്ന് പറയുന്നത് ഒരു ഔട്ട്ലൈൻ ആണ്. നമ്മുടെ എസ് എ പൂർ എംപ്ലോയബിലിറ്റി സ്കിൽസ് അഥവാ സ്കില്ലില്ലായ്മ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളും അതിനെ ഓവർകം ചെയ്യാനുള്ള ടാസ്കുകൾ സജസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സെന്റൻസ് നമുക്ക് നൽകിയത് ഒരു ഔട്ട്ലൈൻ ആണ്. നമ്മുടെ എസ് എ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നത് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ഇത്തരത്തിലുള്ള എസെൻഷ്യൽ കോമ്പണൻസ് വളരെ എഫക്റ്റീവ് ായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ എസ്സേയും എഫക്റ്റീവ് ആവും. മാത്രമല്ല ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് എന്റെ ക്വസ്റ്റ്യനെ ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ആരംഭിക്കുകയാണ് എന്ന ബോധം കൂടി ഉണ്ടാകണം. നെക്സ്റ്റ് ടോപ്പിക്ക് റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ്സ് ആണ്. നമ്മൾ ഓൾറെഡി ബോഡി പാരഗ്രാഫ്സിൽ വരുന്നതൊക്കെ ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വരുന്നില്ല, വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്കറിയാം ഒരു എസ്സേയിൽ മൂന്ന് ടൈപ്പ് പാരഗ്രാഫുകളാണുള്ളത്. ഒരു അക്കാഡമിക് വൊക്കാബുലറിയിൽ പാരഗ്രാഫ് എന്ന് പറയുന്നത് മെയിൻ പാരഗ്രാഫുകളോ അല്ലെങ്കിൽ ബോഡി പാരഗ്രാഫിനെയാണ് റെഫർ ചെയ്യപ്പെടുന്നത്. ഒരു എസ്സേയിലെ ഓരോ പാരഗ്രാഫുകളും ഒരു ചെയിനിലെ ലിങ്കുകൾ പോലെയാണ്. ആ ലിങ്കുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ചെയിൻ ആകുന്നത് പോലെ ആ ഓരോ പാരഗ്രാഫുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. എന്നിരുന്നാലും നമുക്കറിയാം ഓരോ പാരഗ്രാഫുകളിലും ഓരോ ഐഡിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പാരഗ്രാഫുകൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും ഉണ്ട്. നമുക്കറിയാം ഒരു പാരഗ്രാഫിൽ ഒരു കംപ്ലീറ്റ് ഐഡിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻസ്, ഇല്ലുസ്ട്രേഷൻസ്, കൊട്ടേഷൻസ്, സബ്സ്റ്റാൻഷ്യേഷൻസ് ഒക്കെയും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഒരു നല്ലൊരു ബോഡി പാരഗ്രാഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു പാരഗ്രാഫിൽ നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടാവും. ടോപ്പിക് സെന്റൻസുകൾ ഉണ്ടാവും, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സെന്റൻസുകൾ ഉണ്ടാവും. അപ്പോൾ 5 മുതൽ 10 വരെ സെന്റൻസുകൾ ഓരോ പാരഗ്രാഫുകളിലും എഴുതേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഓരോ പാരഗ്രാഫുകളും മെയിൻ ടോപ്പിക് അഥവാ തീസിസ് സ്റ്റേറ്റ്മെന്റിന്റെയോ തീസിസിന്റെയോ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു അഡീഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എസ്സേയിൽ പ്രതിപാദിക്കുന്ന ആ ഒരു വിഷയത്തെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരഗ്രാഫുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സെന്റൻസുകൾ ഒരു പാരഗ്രാഫുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മറ്റൊരു ബോഡി പാരഗ്രാഫുമായിട്ട് ലിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാനോ വേണ്ടിയിട്ട് ദെർഫോർ, ദസ് ഹൗവർ, ഹെൻസ് പോലെയുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പോയിന്റ്, വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് എഴുതിയിട്ട് സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു റഫ് ഡ്രാഫ്റ്റ് അതായത് ഒരു ഫ്രീ റൈറ്റിംഗ് ടെക്നിക് എന്ന രൂപേണ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ എസ് എ ടോപ്പിക് എന്ന് പറയുന്നത് തീരെ ചെറുതുമായി പോരുത്, വളരെ വിശാലമായതും ആകരുത്. തീരെ ചെറുതായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത്
ഇല്ലെങ്കിൽ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻ്റ് ഐഡിയാസ് പോയിൻസ് ലഭിക്കുകയില്ല. ഇനി എങ്ങാനും നമ്മുടെ ടോപ്പിക് വളരെ വിശാലമായി പോയാൽ ഒരു നോർമൽ പാരഗ്രാഫിൻ്റെ ലെങ്ത്തിൽ നമുക്ക് എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയും ഇല്ല. സോ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ എസ്സേയിൽ ബോഡി പാരഗ്രാഫുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറിയെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമുക്ക് ഒരേ വേർഡുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് വീണ്ടും വീണ്ടും ഒരേ വേർഡ്സ് ഉപയോഗിക്കുന്നത് നിരുത്സാഹിപ്പിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് കോളേജ് ലെവൽ, നിങ്ങൾ കോളേജ് ലെവലിൽ നിന്ന് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചുവെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേർഡിനെ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ടെറിറ്ററി ലെവൽ, യൂണിവേഴ്സിറ്റി ലെവൽ അങ്ങനെയുള്ള വേർഡ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു പാരഗ്രാഫിലെ ഓരോ സെൻറ്റൻസുകൾക്കും ഓരോ ഫങ്ഷൻ ഉണ്ട്. നമുക്കറിയാം മൂന്ന് ടൈപ്പ് സെൻറ്റൻസുകളാണ് ഒരു പാരഗ്രാഫിലുള്ളത്. ഇനി നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരഗ്രാഫിൽ ഈ മൂന്ന് ഫങ്ഷൻസും ചെയ്യാത്ത ഏതെങ്കിലും സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അവസാനമായിട്ടുള്ള ഒരു പോയിന്റ്, അത് നിങ്ങൾക്കുള്ളൊരു വാർണിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ എസ്സേയിൽ നിങ്ങളുടെ മെയിൻ പോയിന്റ് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കൊക്കെയും നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. വേഗ ജനറലൈസേഷൻസ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, ഓൾ യങ് വ്യൂമൻ യൂസ് കോസ്മെറ്റിക് പ്രോഡക്ട്സ്. ഇത്തരത്തിലുള്ള വേഗ ജനറലൈസേഷൻസ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നോട്ട് ലെജിസ്ലേഷൻ ക്യാൻ ഇറാഡിക്കേറ്റ് സോഷ്യൽ ഇവിൽസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയാത്തതും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തതുമായിട്ടുള്ള അൺലോജിക് ആയിട്ടുള്ള ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാനും പാടില്ല. നെക്സ്റ്റ് നമുക്കൊരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഇങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുമുള്ള നമ്മുടെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് റൈറ്റിംഗ് കൺക്ലൂഡറി പാരഗ്രാഫ്. എങ്ങനെയാണ് ഒരു കൺക്ലൂഡറി പാരഗ്രാഫ് എഴുതുക എന്നതാണ്. നമുക്കറിയാം ഒരു എസ്സേയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് കൺക്ലൂഡറി പാരഗ്രാഫ്. ഇതിൽ മെയിനായിട്ട് ഇൻട്രൊഡക്ഷനിൽ നൽകിയിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് റീസ്റ്റേറ്റ് ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെയും സമ്മറൈസ് ചെയ്ത് പറയുന്നു. ഒരു കൺക്ലൂഡറി റിമാർക്ക് നൽകുന്നു. ഒരു നല്ലൊരു കൺക്ലൂഡറി പാരഗ്രാഫിൻ്റെ ഫ്യൂച്ചേഴ്സ് താഴെ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കൺക്ലൂഡറി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു കൺക്ലൂഡ്, ടു സം അപ്പ്, ഇൻ സമ്മറി, ഇൻ കൺക്ലൂഷൻ, ഫൈനലി തുടങ്ങിയിട്ടുള്ള ട്രാൻസിഷൻ വേർഡുകൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നീട് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ് അത് റീസ്റ്റേറ്റ് ചെയ്യുന്നു. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്, സ്കോപ്പ്, ലിമിറ്റേഷൻസ്, റെക്കമെൻഡേഷൻസ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾ കൺക്ലൂഡിങ് നൽകുന്നു. താഴെ നമുക്കൊരു കൺക്ലൂഡറി പാരഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാനതിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എന്താണ് കൺക്ലൂഡറി പാരഗ്രാഫ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ വിശാലമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാർട്ടുകളാക്കിയിട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇതിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസും ബ്രോഡായിട്ട് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്രെയിൻ സ്റ്റോമിങ്, നോയിങ് യുവർ ഓഡിയൻസ് അനലൈസിസ്, യുവർ വോയിസ് ഇൻ യുവർ എസ്സേ, പ്രീ റൈറ്റിംഗ് സ്റ്റെപ്സ്, ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ്, ഇതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതോടൊപ്പം തന്നെ എസ്സേയിലെ പാരഗ്രാഫുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇത് വളരെ ഇലബറേറ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വരും. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ് ഫോർ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ്. എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.